ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെല്ലറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ ആ പെല്ലറ്റ് ഡയറ്റ് ഇപ്പോൾ നമുക്ക് ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്ന ഒരു സ്ഥിരം ഡൗട്ടും അതുപോലെയുള്ള ഇതിനെ പറ്റിയിട്ടുള്ള ഒരു എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. ബേർഡ്സിന് പെല്ലറ്റ്സ് കൊടുക്കാമോ, ആ പെല്ലറ്റ്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് സീഡ് പിന്നെ കൊടുക്കണ്ടേ, പെല്ലറ്റ്സ് കൊടുത്താൽ ബാക്കി ഫുഡെല്ലാം മാറ്റാമോ, ഈ രീതിയിൽ ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് ഡൗട്ട്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതുകൊണ്ട് തന്നെ പെല്ലറ്റ്സിനെ കുറിച്ചിട്ടാണ്, ബേർഡ് പെല്ലറ്റ്സ് എന്താണ്, അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അവർക്ക് അത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് ബാക്കി ഇത് പെല്ലറ്റ്സ് കൊടുക്കാൻ വേറെ എന്തെങ്കിലും ഫീഡ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബേർഡ് പെല്ലറ്റ് എന്നു പറയാം. നിങ്ങൾ ഒത്തിരി പേര് കേട്ടിട്ടുണ്ടാകും, നമ്മുടെ ഈ പശുവിനും ആട്ടിനും ഡോഗിനും ഒക്കെ ആയിട്ട് ഇതുപോലുള്ള പെല്ലറ്റ് ഫുഡൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ബേർഡ്സിന് വരാറുണ്ട്, മെയിനായിട്ട് എക്സോട്ടിക് ബേർഡ്സിന് ഇതുപോലുള്ള പെല്ലറ്റ്സ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പെല്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ആഹാരം ബാലൻസ്ഡ് ഡയറ്റായിട്ട് അല്ലെങ്കിൽ ഒരു സമീകൃത ആഹാരമായിട്ട് അതിനാവശ്യമായിട്ടുള്ള ഓരോ ബേർഡ്സിനും ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ്, ഫാറ്റ് ആണെങ്കിൽ ഫാറ്റ്, അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആണെങ്കിൽ പ്രോട്ടീൻ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, അവർക്കുള്ള വൈറ്റമിൻസ്, ഇതെല്ലാം കൂടെ ചേർത്ത്, ആ മിനറൽസ് എല്ലാം കൂടെ ചേർത്ത് ഒരു സമീകൃത ആഹാരമായിട്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റായിട്ട് വരുന്ന ഒരു ഫോർമുലേറ്റഡ് ഡയറ്റാണ് ശരിക്കും ഈ പെല്ലറ്റ്സ്. അപ്പോൾ ഈ പെല്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഒത്തിരി ബേർഡ്സിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടൊക്കെ പെല്ലറ്റ്സ് വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് വലിയ ബേർഡ്സ് വളർത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പെല്ലറ്റ്സ് വരാറുണ്ട്, മെയിനായിട്ട് മെക്കൗസ്, ഗ്രേ പാരറ്റ്സ്, ഇങ്ങനെയുള്ള കൂടുതലും ഫാറ്റ് ഡയറ്റ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന ബേർഡ്സ് ആണെങ്കിൽ അവർക്കുള്ള പെല്ലറ്റ്സ് വരാറുണ്ട്. പിന്നെ അല്ലാണ്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സിനുള്ള പെല്ലറ്റ്സ് വരാറുണ്ട്, ഇങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ബേർഡ്സിന്. അതുപോലെ തന്നെ ലോറിക്കീറ്റ്സിന് പെല്ലറ്റ്സ് വരാറുണ്ട്, കാരണം ലോറിക്കീറ്റ്സൊക്കെ വന്നിട്ട് നോർമലി കഴിക്കുന്നത് ഈ പൂമ്പൊടിയും അല്ലാണ്ട് ലോറി ഫുഡ്, അതായത് അവർക്ക് കുടിക്കാൻ പറ്റുന്ന ഫുഡൊക്കെ ആയിരിക്കും കൂടുതലും കഴിക്കുക. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടും നെക്ടർ പെല്ലറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെയൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ലോറി പെല്ലറ്റ്സ് ആണ്. ശരിക്കും ഈ നെക്ടർ പെല്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂമ്പൊടി പോലുള്ള സാധനം, നെക്ടാർ എന്ന് പറഞ്ഞാൽ പൂമ്പൊടിയാണ്, അതിൻ്റെ തന്നെ പെല്ലറ്റാണ് ഈ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡയറ്റ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പലരും ചോദിക്കും അപ്പോൾ ഞാൻ ഇത് പെല്ലറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊടുക്കണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ചില ആൾക്കാർ സീഡ് മാത്രം കൊടുത്ത് കിളികളെ വളർത്താറുണ്ട്. എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ അവർക്ക് സീഡ് ഡയറ്റ് മാത്രമായിട്ട് കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് ഇപ്പം നമ്മുടെ ചിലപ്പോൾ മിക്സഡ് സീഡ്സ് ആവാം, അല്ലാണ്ട് ഉള്ള സൺഫ്ലവർ സീഡ് മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സീഡ് ഡയറ്റ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം, കിളികൾക്ക് ആവശ്യമായിട്ടുള്ള ചില സാധനങ്ങൾ, ചില വൈറ്റമിൻസും മിനറൽസും ഒന്നും ഇതിൽ നിന്ന് കിട്ടിയെന്ന് വരത്തില്ല. ഈ സീഡിൽ ചിലപ്പോൾ എല്ലാ സാധനങ്ങളും കവറപ്പായി വരത്തില്ല. അപ്പോൾ ഈ സീഡ് മാത്രം അല്ലാണ്ട് അതിൻ്റെ കൂടെ ഒത്തിരി ഫ്രൂട്ട്സും അല്ലാണ്ട് എഗ് ഫുഡ്സും ഇങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷേ ഈ സീഡ് ഡയറ്റ് മാത്രം ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ കിളികളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ഈ സീഡൊന്നും കൊടുക്കാണ്ട് ചിലപ്പോൾ ഫ്രൂട്ട്സ് മാത്രം കൊടുത്താലും ചിലപ്പോൾ എന്ത് പറ്റും, അതും നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഈ പെല്ലറ്റ് ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പെല്ലറ്റ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ കിളികളും ആദ്യമേ ഈ പെല്ലറ്റ് കൊടുത്താൽ കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നിറയെ പേര് ചെയ്യുന്ന മെത്തേഡ്സ് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സൊക്കെ വളർത്തുന്നവരാണെങ്കിൽ അവർ ചെയ്യുന്നത് ഇതുപോലുള്ള പെല്ലറ്റ്സ് വാങ്ങി മിക്സിയിൽ അടിച്ചതിനെ പൊടിച്ചെടുക്കും. പൊടിച്ചെടുത്തതിന് ശേഷം എഗ് ഫുഡോ അങ്ങനെയുള്ള സാധനങ്ങളോ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മേളിൽ ഈ പൊടി ഇങ്ങനെ വിതറി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ പെല്ലറ്റ്സ് അവരുടെ ഉള്ളിലേക്ക് പോകും. ഇപ്പോൾ വലിയ പാരറ്റ്സൊക്കെ വളർത്തുമ്പോഴത്തേക്കും ചിലരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇത് സീഡ്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും പുറത്തുനിന്ന് കുറച്ചൊന്ന് വിതറി കൊടുക്കും. വിതറി കൊടുത്ത് ഇതിൻ്റെ രുചി ഒന്ന് കിളികൾ പഠിച്ച് വരുന്നതിനനുസരിച്ചിട്ട് മറ്റേ സീഡ്സിൻ്റെയൊക്കെ അളവ് കുറച്ച് പെല്ലറ്റ്സ് കൂടുതലായിട്ട് കൊടുക്കും. ഇപ്പോൾ ഈ പെല്ലറ്റ്സ് കൊടുക്കുന്നവർ ശരിക്കും ഈ പെല്ലറ്റ്സ് മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഏകദേശം ഒരു 70% അവരുടെ ഡയറ്റ് നീഡ്സ് പെല്ലറ്റ്സിലൂടെയും പെല്ലറ്റ്സിലൂടെയും, പിന്നീട് ബാക്കി വരുന്ന ഡയറ്റ് അല്ലെങ്കിൽ ബാക്കി ഒരു 30% ഫ്രൂട്ട്സും വെജിറ്റബിൾസിലൂടെ ആയിരിക്കും അവരെ കവറപ്പ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ്സ് ആയിട്ട് സീഡ്സും കൊടുക്കാം. അപ്പോൾ നമുക്ക് പെല്ലറ്റ് ഡയറ്റ് മാത്രം ഫോളോ ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിലാണ് ശരിക്കും ഫോളോ ചെയ്യേണ്ടത്. ഒരു 70% വരെയും നമുക്ക് അവരുടെ ഡയറ്റ് ഫുള്ളായിട്ട് പെല്ലറ്റാക്കാം. പക്ഷേ അതും ഒറ്റയടിക്കൊന്നും നടക്കത്തില്ല കേട്ടോ. ഇത് ഇനി പെല്ലറ്റ്സ് ഒന്നും കഴിച്ച് പഠിക്കാത്ത കിളികളാണെങ്കിൽ നമ്മൾ ഓരോ ദിവസം എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ പെല്ലറ്റ് അവരെ ഒന്ന് പരിചയപ്പെടുത്തുക, കുറച്ച് കുറച്ചായിട്ടിട്ട് പരിചയപ്പെടുത്തുക, അതിൻ്റെ രുചി അറിഞ്ഞുപറഞ്ഞതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റും. അതുപോലെ തന്നെ തീരെ കഴിക്കാത്ത കിളികളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഗ് ഫുഡിലൂടെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇത് പൊടിച്ച് മേളിലൂടെയൊക്കെ വിതറി കൊടുത്ത് ആ രീതിയിൽ നമുക്ക് പെല്ലറ്റ്സ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന ഈ പെല്ലറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പെല്ലറ്റ്സ് പരിചയപ്പെടുത്തരാം. നമ്മുടെ സിറ്റാക്കസിൻ്റെ പെല്ലറ്റ് വരുന്നുണ്ട്, ഇതാ ഇതുപോലത്തെ കുറച്ച് ലാർജ് ആയിട്ടുള്ള പെല്ലറ്റ്സ് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ ഗ്രേ പാരറ്റ്സിനും കൊണിയൂസിനും എല്ലാം കൊടുക്കാവുന്ന ഒരു പെല്ലറ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ശരിക്കും നമുക്ക് അവരുടെ 1 kg പാക്കിങ്ങൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് പ്രൈസ് ഭയങ്കര കൂടുതലാണ്. എനിക്ക് തോന്നുന്നു 1 kg പാക്കറ്റ് 1500-1600 അങ്ങനെ എങ്ങോട്ടൊക്കെ മാർക്കറ്റ് പ്രൈസ് പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇപ്പം നമ്മൾ നോർമലി ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഷോപ്പിൽ ഇത് നോർമലി സെയിൽ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിനെ വലിയ ചാക്ക് എടുത്തിട്ട് അതിനെ റീപാക്ക് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ്. 1 kg 650 രൂപയൊക്കെ കോസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക്
വരുന്നതാണ് സുപ്രീമിൻ്റെ പെല്ലറ്റ്. ഈ സിറ്റാക്കസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇറ്റാലിയൻ കമ്പനിയാണ് കേട്ടോ. അതുപോലെ തന്നെ സുപ്രീമിൻ്റെ പെല്ലറ്റ്, സുപ്രീമിൻ്റെ ബ്രീഡേഴ്സ് പെല്ലറ്റ് പണ്ട് തൊട്ടേ നമുക്ക് ഇവിടെ എക്സോട്ടിക് ബ്രീഡേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള പെല്ലറ്റാണ്. നമ്മൾ സുപ്രീമിൻ്റെ പെല്ലറ്റ് വരുമ്പോഴത്തേക്കും കുറേ കൂടെ ചെറിയ പെല്ലറ്റാണ്. ഇതിനെ നമുക്ക് ചെറിയ ആഫ്രിക്കൻ ലവ്ബേഴ്സിനൊക്കെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും കേട്ടോ. അത് നമുക്ക് ഇതിനെ ചെറിയ മറ്റേ നമ്മുടെ സീഡ് മിക്സിലൂടെ അതിലൂടെയൊക്കെ കുറച്ചൊക്കെ ആഡ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അങ്ങനെ കഴിച്ച് പഠിച്ച് നല്ല രീതിയിലാവുന്നതിനനുസരിച്ചിട്ട് പെല്ലറ്റ്സിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം. അതുപോലെ തന്നെ എഗ്ഫുഡിലൊക്കെ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന പെല്ലറ്റ്സാണ്. ഇതുപോലെ തന്നെ സിറ്റാക്സ് നല്ല റിസൾട്ടുണ്ട് കേട്ടോ. പെല്ലറ്റ്സ് ഇവിടെ പെല്ലറ്റ്സ് കൊടുത്തവർ നല്ല രീതിയിൽ നമുക്ക് വന്ന അഭിപ്രായങ്ങളെല്ലാം വളരെ പോസിറ്റീവ് റെസ്പോൺസാണ്. അതുപോലെ തന്നെ സുപ്രീമിൻ്റെതും നമുക്ക് ഇതേ സെയിം പ്രൈസ് റേഞ്ച് എല്ലാം ഇതുപോലെ തന്നെയാണ്. കിലോ 650 രൂപ ആ റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഇതിലും നമുക്ക് ഇൻഡിവിജ്വൽ പാക്കിംഗ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് വരുമ്പോൾ കൂടുതൽ വരും. ഓൺലൈനിലൊക്കെ ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും നല്ല കൂടുതൽ വരും. പിന്നെ ഇത് വന്നിട്ട് ശരിക്കും ബ്രീഡേഴ്സ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെറ്റപ്പാണ് കേട്ടോ. നമുക്ക് ബ്രീഡിങ്ങിന് പ്രത്യേകിച്ചിട്ടായിട്ടുള്ള ഒരു പെല്ലറ്റ് കോമ്പിനേഷനാണ് ഈ കളറിൽ വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഫ്രൂട്ട് ബ്ലെൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട്. വേറെ കളറിലൊക്കെ വരുന്ന പെല്ലറ്റ്സൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള സുപ്രീമിൻ്റെ പെല്ലറ്റ്സ് വരുന്നത്. സുപ്രീം വരുമ്പോൾ US ഇമ്പോർട്ടാണ് കേട്ടോ. പിന്നെ അല്ലാണ്ട് നമുക്കിനി അടുത്ത് വരുന്നൊരു പെല്ലറ്റ് പറഞ്ഞു തരാം. ലോറി പെല്ലറ്റ്സാണ് അല്ലെങ്കിൽ ലോറി നെക്ടാർ പെല്ലറ്റാണ്. ഇത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ 2 കിലോൻ്റെ പാക്കറ്റ് ഏകദേശം 3000 രൂപ അടുപ്പിച്ചിട്ടുള്ള കോസ്റ്റ് വരുന്നുണ്ട്. ഇത് നമ്മൾ റീപാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലോറി പെല്ലറ്റ്സ് നമുക്ക് മെയിനായിട്ട് ലോറി കീച്ചിന് കൊടുക്കാൻ പറ്റുന്നതാണ്. ലോറി കീച്ചിന് നോർമലി ഒരു കൺസെപ്റ്റ് നമുക്ക് ഇതുപോലുള്ള ഡ്രൈ ഫുഡ് കഴിക്കില്ല എന്നാണ്. പക്ഷേ ഇത് പൂമ്പൊടിയുടെ ഒരു പെല്ലറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മധുരവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ കഴിക്കുന്നുണ്ടാവും. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നിന്ന് പഴകിക്കഴിഞ്ഞാൽ കൊടുത്ത് പഴക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ ലോറി പെല്ലറ്റ്സ്. പിന്നെ അടുത്ത് ഇനി വരുന്നതാണ് നമുക്ക് എഗ് ഫുഡ് പെല്ലറ്റ്സ് വരുന്നുണ്ട്. എഗ് ഫുഡ് പെല്ലറ്റ്സ് ഇപ്പം നോർമലി നമുക്ക് ഇവിടെ മാർക്കറ്റിൽ കൂടുതലും അവൈലബിൾ ആയിട്ട് വരുന്നത് പെറ്റ്സ് ലൈഫിൻ്റെ എഗ് ഫുഡ് പെല്ലറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെലി നേച്ചറിൻ്റെ എഗ് ഫുഡ് പെല്ലറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ പരിചയമുള്ള ആൾക്കാരൊക്കെയുണ്ട്. സ്ഥിരം എന്ന് പറഞ്ഞാൽ ഡെയിലി ഈ എഗ് ഫുഡ് പെല്ലറ്റ്സ് നമ്മുടെ ഫുഡിലൂടെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിനെ പൊടിച്ച് ചേർത്ത് എന്താണ് ഈ പറഞ്ഞ ഈ സോഫ്റ്റ് ഫുഡിൻ്റെ മേളിൽ വിതറി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് പൊടിച്ചു ചേർത്തും കൊടുക്കാം. അല്ലാണ്ട് ഇതിൻ്റെ തന്നെ എഗ് ഫുഡ് കുറേ പൗഡർ ടൈപ്പായിട്ടും നമുക്ക് ഈ പെറ്റ്സ് ലൈഫിൻ്റെ പെല്ലറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് വരുമ്പോഴത്തേക്കും കോസ്റ്റ് വരുമ്പോൾ 750 രൂപ ആ റേഞ്ചിലാണ് കോസ്റ്റ് വരുന്നത്. 1.5 കിലോ ഉണ്ട്. പക്ഷേ ഇത് നല്ല അത്യാവശ്യം റിസൾട്ടുള്ള പെല്ലറ്റാണ്. നമുക്ക് ഈ എഗ് ഫുഡ് വേറെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കരമായിട്ട് സമയമെടുക്കും. അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള എഗ് ഫുഡ് പെല്ലറ്റ്സും വാങ്ങി കൊടുക്കാവുന്നതാണ്. ഈ പെറ്റ്സ് ലൈഫിൻ്റെ ഈ ഒരു സാധനത്തിന് ശരിക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ടുണ്ട്. നല്ല റെസ്പോൺസാണ്. നമുക്ക് വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾക്കാർക്കായാലും ഇപ്പം ഈ സാധനം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനും നമ്മളെ വീട്ടിൽ എഗ് ഫുഡും അല്ലെങ്കിൽ സോഫ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഇത് പൊടിച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കൊടുത്തിട്ട് ശരിക്കും നല്ല റിസൾട്ടാണ് നമുക്ക്. അവർക്ക് ശരിക്കും എഗ് ഫുഡ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിൽ അവർക്ക് പ്രോട്ടീൻ കണ്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള കാൽഷ്യം കിട്ടും. ഈ മുട്ട ഫോർമേഷനൊക്കെ ആണെങ്കിൽ ഒത്തിരി പ്രോട്ടീനും കാൽഷ്യവും എല്ലാം ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഈ എഗ് ഫോർമേഷൻ. അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. ഇത് കൊടുത്തിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് അവൈലബിൾ ആയിട്ടുള്ള പെല്ലറ്റ്സാണ് ഇതുപോലുള്ള എഗ് ഫുഡ് പെല്ലറ്റ്സ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് പെല്ലറ്റ്സിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കുറേ ബ്രാൻഡുകളെ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ വാങ്ങണം, നമുക്ക് പെല്ലറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം കേട്ടോ. നമ്മുടെ അടുത്ത് ഇതുപോലുള്ള റീപാക്ക് ചെയ്ത അല്ലെങ്കിൽ ലൂസ് പാക്കിങ് സാധനം ഉണ്ടാവും. അല്ലാണ്ട് ഇതുപോലുള്ള വലിയ പാക്കറ്റ്സും സാധനം ഉണ്ടാവും. അപ്പോൾ വേണമെന്നുള്ളവർ നമ്മളെ വിളിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റുകളായിട്ട് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും അടുത്ത് വരുന്ന വീഡിയോസിൽ അതിനെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ വീഡിയോസ് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ മാത്രമല്ല, ഏത് വീഡിയോയിലും നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡൗട്ട്സ് എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നമ്മൾ അതിൽ റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വരുന്ന വീഡിയോസിൽ ഈ കമൻസിനെയൊക്കെ നമ്മൾ എടുത്തിട്ടായിരിക്കും അതിനകത്തുള്ള അല്ലെങ്കിൽ ആ കമൻസിന് ഉത്തരങ്ങൾ ഫോം ചെയ്തിട്ടായിരിക്കും അടുത്ത വീഡിയോസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് സെക്ഷൻ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം.